ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെഹർ കിച്ചൻ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ സാമ്പാറാണ്. നല്ല സദ്യക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുന്നവർക്കും സാമ്പാർ വെച്ചിട്ട് ശരിയാവാത്തവർക്കൊക്കെ ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസും സവാളയും ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ നമ്മൾ തക്കാളിയും വെളുത്തുള്ളിയും മുരിങ്ങാക്കോലും കോവക്കയും വെണ്ടയ്ക്കയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് ചേർക്കുള്ളൂ, ഇതിന് അധികം വേവില്ല. അപ്പോൾ ഒപ്പം ചേർത്തതിന് ഇത് വെന്ത് കലങ്ങിപ്പോവും, അതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു പാത്രം മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി, കടുക്, വേപ്പില, ഉണക്കമുളക്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനായിട്ട് ഇടാം. വളരെ കുറച്ച് പരിപ്പാണ് എടുക്കുന്നുള്ളൂ, ഒരുപാട് പരിപ്പായാൽ കൊള്ളൂല. ഇനി പരിപ്പ് കുക്കറിലേക്ക് വേവിക്കാനായിട്ടിടാം. ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാറിന് നല്ലൊരു കുറുകുറുപ്പ് കിട്ടാനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഒരു രണ്ട് മൂന്ന് വിസില് അടിച്ച ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ പരിപ്പും ഉള്ളിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കാണിച്ച ആ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരൊറ്റ വിസലടിപ്പിച്ച ശേഷമേ നമ്മൾ മറ്റേ പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു വിസലടിച്ച ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തക്കാളി, മുരിങ്ങാക്കോല്, വെണ്ടയ്ക്കില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓണാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിത് വിസലടിപ്പിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒരുപാട് വെന്ത് പോവും. അങ്ങനെ ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ആദ്യം ചേർത്തതിന് കഷ്ണങ്ങൾ വേവൂല. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമുക്ക് സാമ്പാർ താളിക്കാം. അതിനാവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ഇത്രയുമാണ് നമുക്ക് പൊടികൾ ആവശ്യം. അപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവയും വേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഉണക്കമുളക് ഇടാൻ ഞാൻ മറന്നുപോയി, അത് എല്ലാവരും നിർബന്ധമായിട്ട് ഇടണം. ഇനി നമ്മൾ ആ എടുത്തു വെച്ച പൊടിയും ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിത് സാമ്പാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ്. അത് കുറച്ച് അതും കൂടി കുറച്ച് വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.